നമ്മുടെ ഈ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലും രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിലുമൊക്കെ ഈ രാഷ്ട്രീയക്കാർ വർഗീയത ഉണ്ടാക്കുന്നു വിഭാഗീയത ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണെന്ന് നമ്മൾ സമ്മതിക്കുമ്പോഴും അതിനിടയിൽ ചില മനുഷ്യരുണ്ട് അത്തരം ചില മനുഷ്യർ അവരുടെ പൊതുപ്രവർത്തനത്തിലൂടെ അവരുടെ ജീവിതത്തിലൂടെ അവർ ഈ പറയുന്ന സംഗതികളൊക്കെ മറികടന്ന് എല്ലാ മനുഷ്യരുമായി ചേർന്ന് നിന്ന് ഒരു പൊതു മണ്ഡലത്തിൻ്റെ മതേതര മനസ്സുകളുടെ മനുഷ്യഭാവങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാറുണ്ട് അവരുടെ നഷ്ടം അവരേത് രൂപത്തിലും ഭാവത്തിലായിരുന്നാലും അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് ഒരു ശൂന്യതയാണ് അങ്ങനെ കുറേ മനുഷ്യർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് കുറേ മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട് ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പലതിലും വിയോജിക്കുമ്പോഴും അവരുടെ സാന്നിധ്യത്തിൻ്റെ അനിവാര്യതയെ അതിൻ്റെ ഉയർന്ന തലത്തിൽ തന്നെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് അവിടെ ഈ ആത്മീയ നേതാക്കളൊക്കെ എല്ലാ മനുഷ്യരും തുല്യരാണ് എല്ലാവരും നല്ലവരാണ് എന്നൊക്കെ പറയുമ്പോഴും അവർ പലപ്പോഴും ഒരു പൊതുമണ്ഡലത്തിൽ പൊതു സ്വീകാര്യരായി മാറുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൽ പരാജയപ്പെടാറുമുണ്ട് അതുപോലൊരു നഷ്ടം കരുനാഗപ്പള്ളിക്ക് സംഭവിച്ചു മുനമ്പത്ത് വഹാബുക്ക എന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് പലരും പ്രതികരിച്ച പോസ്റ്റുകളും ഒക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളോട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ എന്നതുകൊണ്ടാണ് അത് പറയാമെന്ന് വെച്ചത് ഈ മുനമ്പത്ത് വഹാബുക്ക എന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്ന ഒരു പേരാണ് ഈ മുനമ്പത്തെന്ന മുനമ്പത്തുനിന്ന് വീട്ടുപേരുണ്ടായതുപോലും അദ്ദേഹം താമസിക്കുന്ന സ്ഥലം പണ്ടുകാലത്തെ ഈ ജലഗതാഗത സംവിധാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ആ പറമ്പ് കേന്ദ്രീകരിച്ചാണ് പല കച്ചവടങ്ങളും ഈ സാധന സാമഗ്രികളും ചരക്കറക്കലും ഒക്കെ നടന്നിരുന്നത് അതൊരു നദിയിലെ ഒരു തോട്ടിലേക്ക് അഥവാ ഒരു 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 നദിയിലേക്ക് ഇങ്ങനെ മുനമ്പ് പോലെ തള്ളി നിൽക്കുകയായിരുന്നു അങ്ങനെ ആ മുനമ്പിൻ്റെ സാന്നിധ്യവും അവിടെ കേന്ദ്രീകരിച്ച് നടന്ന കച്ചവടവുമാണ് ഈ മുനമ്പത്ത് എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ടായത് പിതാവ് വലിയ മതവിശ്വാസിയായിരുന്നു വലിയ കരുത്തനായിരുന്നു കയർ വ്യവസായമൊക്കെ പ്രതാപകാലത്ത് നിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ മുന്നിലുണ്ടായിരുന്ന ഒരു ആളുമായിരുന്നു ഇദ്ദേഹം പിന്നെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു രണ്ടോ മൂന്നോ തവണ പലയിടങ്ങളിൽ നിന്ന് ജനപ്രതിനിധിയായി കരുനാഗപ്പള്ളി പോലെ ഒരു ഗ്രോയിങ് അർബൻ സിറ്റിയിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായി അങ്ങനെ തുടർന്നു പിന്നീട് അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി പ്രതിയെ പ്രതിയെ അദ്ദേഹം പിന്മാറി അദ്ദേഹം വിശ്രമ ജീവിതത്തിലായി ഒക്കെ ആകുമ്പോഴും ഏത് പാർട്ടിയുടെ ചടങ്ങിലും സ്റ്റേജിൽ കയറാൻ കഴിയില്ലെങ്കിൽ താഴെ ഒരു കസേരയിൽ ഈ മുനമ്പത്ത് ബഹാബുക്ക് ഉണ്ടാവും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതിനൊരു പ്രസക്തിയുണ്ട് എന്തെന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംഗതി ഞാൻ എഴുതിയതുപോലെ കരുത്തനായിരുന്നു പക്ഷേ കാലുവാരിയായിരുന്നില്ല കാര്യക്ഷമതയുണ്ടായിരുന്നു പക്ഷേ കരുതി കൂട്ടി ആരെയും ദ്രോഹിച്ചിരുന്നില്ല തൻ്റെ ജോലിയും കടമയും നിർവഹിച്ചിരുന്നു അതിൽ സന്തോഷവും നിരാശയും ഉണ്ടായിരുന്നു പക്ഷേ അടിപ്പണിയും കള്ളപ്പണിയും അദ്ദേഹം ചെയ്തതായി ആർക്കും പറയാനില്ല അദ്ദേഹം ഒരു മതവിശ്വാസിയായിരുന്നു എന്നാൽ അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖലകളിൽ മതത്തിൻ്റെ വിഹിതം എനിക്കാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് അദ്ദേഹം രംഗത്ത് വന്നതായി ഞാൻ കേട്ടിട്ടേ ഇല്ല അദ്ദേഹം ചിരിക്കുകയും ചെറിയ കുശലം പറയുകയും ചെയ്യുമായിരുന്നു എന്നാൽ ആ ചിരി ചതിക്കാനുള്ള ചിരിയായിരുന്നില്ല ചിലരൊക്കെ ചിരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കരുതണം എന്തിനാ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു ചിരി കൂടിയാണോ ഇതെന്നുള്ള രീതിയിൽ ഒരു പരിപൂർണനായിരുന്നില്ല പക്ഷേ അദ്ദേഹം ആശ്രയിക്കുന്നവർക്ക് ഒരാശ്വാസവും അതോടൊപ്പം തന്നെ മൃഗീയ ഭാവങ്ങളൊന്നുമില്ലാത്ത ഈ കടുത്ത ചതിയോ വഞ്ചനയോ നിരാശ മൂലമുണ്ടാകുന്ന അവസാന ശ്വാസം വരെ അടങ്ങാത്ത ദാഹത്തോടെ വെട്ടിപ്പിടിക്കാൻ മോഹിക്കുന്ന ഒരു മനസ്സുമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇതല്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം പലരുമിട്ട കുറിപ്പുകളുണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രധാന നേതാവായ കെ സി രാജൻ്റെ മകൻ എഴുതിയ ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആർ എസ് കിരൺ എന്നാണ് അവൻ്റെ പേര് അവൻ ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് കൊല്ലം ഡി സി സി ജനറൽ സെക്രട്ടറി മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവും കരുനാപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡൻറ്റുമായ മുനമ്പത്ത് വഹാബ് അവറുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നത് വഹാബ് മാമൻ അമ്മയുടെ മൂന്നാമത്തെ സഹോദരൻ ആണെന്നായിരുന്നു പിന്നീട് എന്തിനും ഏതിനും അച്ഛൻ ഉച്ചരിച്ചിരുന്ന പേര് കേട്ട് കേട്ട് അച്ഛൻ്റെ ഇളയ സഹോദരനാണെന്ന് തോന്നി ബുദ്ധി ഉറച്ച കാലത്താണ് ഈ പറഞ്ഞ രക്തബന്ധങ്ങളെക്കാളൊക്കെ ഉപരിയാണ് ആ മനുഷ്യൻ എൻ്റെ കുടുംബത്തിനെന്ന് മനസ്സിലായത് പിന്നീട് എപ്പോഴോ വഹാബു മാമൻ വഹാബിക്കയായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് മുതൽ എന്ന് തുടങ്ങുന്ന ഒരു കുറിപ്പാണ് അതിലുള്ളത് തീർന്നില്ല ഈ മണികണ്ഠൻ എന്ന് പറയുന്ന വേറൊരാൾ പുള്ളി ഇദ്ദേഹത്തിനെക്കുറിച്ച് എഴുതിയത് മുനമ്പത്ത് വഹാബിക്ക ഞങ്ങളുടെ നല്ല അയൽക്കാരൻ കന്നേറ്റി വള്ളംകളിയുടെ കാലത്ത് നെടു വലത് രാഷ്ട്രീയത്തിൽ വളരെ മുകളിലെത്തേണ്ട കോൺഗ്രസ് നേതാവ് ജൂൺ പതിനെട്ടിന് ഞങ്ങൾ നടത്താറുള്ള മഹാത്മാ അയ്യൻകാളി അനുസ്മരണ സമ്മേളനങ്ങൾക്ക് വിഭവങ്ങൾ തന്ന് സഹായിക്കാൻ പിശുക്ക് കാട്ടാത്ത പൊതുപ്രവർത്തകൻ അങ്ങയുടെ കബറിടം നാഥൻ വിശാലമാക്കട്ടെ ഇങ്ങനെ അടങ്ങുന്ന കുറേ കുറിപ്പുകളുണ്ട് വായിക്കാൻ ഞാൻ പറഞ്ഞു വന്നത് പോയിൻ്റ് എന്താന്ന് വെച്ചാൽ ശ്രീനാരായണ വള്ളംകളി ഞങ്ങളുടെ നടത്തുന്ന ഒരു പ്രശസ്തമായ വള്ളംകളിയാണ് അതിൻ്റെ ക്യാപ്റ്റനും വഹാബുക്കയാണ് ഈ പറയുന്ന നിബിദിന സമ്മേളനത്തിൻ്റെ വേദിയിലും വഹാബുക്ക ഉണ്ടാവും ഇങ്ങനെയുള്ള കുറച്ച് പൊതുപ്രവർത്തകരുണ്ട് ഇവരെയൊക്കെ ഈ മതത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് സൂക്ഷ്മദർശിനിയിലൂടെ നോക്കുന്നവർ സ്വർഗ്ഗത്തിലാണോ നരകത്തിലാണോ അവൻ കാഫുറാണോ മുനാഫിക്കാണോ എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചയൊക്കെ നടത്തും പക്ഷേ ഇവരൊക്കെ ഈ സമൂഹത്തിന് പൊതു ഇടങ്ങളിൽ ആവശ്യമുള്ള കോമൺ ഫാക്ടറുകളാണ് ഇവരൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് ഇവരുടെയൊക്കെ ശൂന്യതയ്ക്ക് പകരമാകാൻ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നൊരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് അനുഭവങ്ങൾ ചേർത്ത് വെച്ച ഇത്തരം മനുഷ്യരുടെ വേർപാട് കെ സി വേണുഗോപാൽ എഴുതിയിരിക്കുന്ന കുറിപ്പ് വളരെ ദീർഘമാണ് കാരണം അദ്ദേഹമൊക്കെ വളരെ സൂക്ഷ്മതയോടെ ഈ ആളുകളെ നോക്കിക്കാണുകയും ഇൻവോൾവ് ചെയ്യുകയും വിരോധിക്കുന്നവരോട് വിരോധം പുലർത്തുകയും സ്നേഹിക്കുന്നവരോട് സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ദീർഘമായ കുറിപ്പ് നമ്മൾ വായിച്ച് നോക്കിയാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവും അങ്ങനെയുള്ള ഒരാളിൻ്റെ ഈ യാത്ര അത് ഉള്ളൂ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പറഞ്ഞത് പ്രശ്നം പുരൻ അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ